ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്ന പാലക്കാട് കൽപ്പാത്തി തേരാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കൽപ്പാത്തി തേര് എന്ന് പറയുമ്പോൾ പാലക്കാടിലൊരു വലിയൊരു ആഘോഷ പരിപാടിയാണിത്. നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. അത് ഫുള്ള് രണ്ട് സൈഡും കച്ചവടക്കാരുടെ തിരക്കുമാണ്, ജനങ്ങളുടെ തിരക്കും. ഇതിവിടെ ഒരു കടയിൽ നല്ല തിരക്ക് കാണാം. എന്താന്ന് കൂട്ടെ, അത് പുലിക്ക് സർവത്തിൻ്റെ ഒരു കടയാണ്, ചെറിയൊരു കടയാണ്. നല്ല കച്ചവടമുണ്ട് ഇവിടെ, കച്ചവടക്കാർക്കൊക്കെ നല്ല കച്ചവടമുണ്ട് ഇവിടെ. ഇതൊരു വെറൈറ്റി ഒരു സാധനം. ഈ ഒരു ഉണങ്ങിയൊരു ചെടി ഉണ്ടല്ലോ, ഈ ചെടി വെള്ളത്തിൽ നമ്മൾ 2-3 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ ആ കുപ്പിയിലിട്ട പോലെ ആകുന്നതാണ് പറയുന്നത്. അത് 30 രൂപയാണ് ചോദിക്കുന്നത് തന്നെ. പക്ഷേ ഇപ്പോൾ ഇട്ട് നോക്കി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, 2-3 മണിക്കൂർ കഴിയണം എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ ഒരുപാട് ആളുകൾ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ഒരു പീസിന് 30 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഇതെങ്ങനെ ആവുന്നതെന്ന് അറിയില്ല നമുക്ക്. അമ്പലമെല്ലാം ചുറ്റും വിളക്കിലും ആ പൂവിലൊക്കെ ആയി നല്ലൊരു ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഗ്രാമത്തിലെത്തി, ഗ്രാമത്തിൽ കൂടെയാണ് നടക്കുന്നത്. നടക്കാനും കൂടി സ്ഥലമില്ലാത്ത പോലെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവിടെ 3-4 ദിവസത്തെ പരിപാടിയാണ്. ആ പരിപാടി ലാസ്റ്റ് ദിവസമാണ്. ഇതിപ്പോൾ ഇന്ന് കഴിഞ്ഞാലും ഇവിടുത്തെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞാൽ ഈ കടകൾ, ഈ ചുറ്റുള്ള ഈ രണ്ട് ഭാഗത്തുള്ള കടകളൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവും. ഒരു ആഴ്ചയോളം ഈ കടകളുണ്ടാവും. കല്ലും കൊണ്ടുണ്ടാക്കിയ കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു ഇവിടെ. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്, തമിഴ്നാട്ടിലെ ആൾക്കാരാണ്. ചെറിയൊരു പാത്രം പോലെ ഇതൊക്കെ ആക്കിയിട്ട് വെട്ടി ഇടിക്കുന്ന അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയവർ അവിടെ കച്ചവടത്തിന് വെച്ചിരിക്കുന്നു. ഈ ഒരു കട കണ്ടില്ലേ, ഈ മുളകും കൊണ്ട് ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. ഈ ബജ്ജി കടയെന്ന് തോന്നുന്നു. അത് നല്ല തിരക്കും ഉണ്ടാവും കടയിൽ. ഇത് ഉണ്ടാക്കിയിരിക്കും തോറും ആൾക്കാർ വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ. വീടിന് മുന്നിൽ കോലിടുന്നവർക്ക് നല്ല എളുപ്പത്തിൽ നല്ല ഭംഗിയായിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം ഇവിടെ ആൾക്കാർ വിൽക്കുന്നുണ്ട്. പല ഡിസൈനിലും കോലം വരയ്ക്കുക, അതിനുള്ള സാധനങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. ഇപ്പോൾ തേര് വലിച്ചിട്ട് വരികയാണ്. തേര് എല്ലാവരും കൂടി തേര് വലിച്ചിട്ട് വരുന്നതാണ് ഇപ്പോൾ കാണുന്നത്. നടക്കാനും കൂടി സ്ഥലമില്ലാത്ത പോലെയാണ്, അത്രയും തിരക്കാണ് ഇവിടെ. ഒരു ആനയുണ്ട് തേരിൻ്റെ കൂടെ, തേരിൻ്റെ ബാക്കിലായിട്ട്. അപ്പോൾ ഈ ആ തേര് ആനയും കൊണ്ടൊക്കെ വലിപ്പിക്കുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ചേട്ടൻ നിന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നത് കണ്ടു. ഒരു തമിഴ് പാട്ട് അങ്ങനെ പാടിക്കൊണ്ടിരിക്കുക ആള്. സന്തോഷം.
ഈ ഡ്രോയിങ് സ്കെച്ചിന്റെ വലുപ്പം അനുസരിച്ച് റബ്ബർ എടുക്കേണ്ട പേപ്പറിൽ തുടങ്ങിയ ഈ പകർത്തേണ്ട പടം ഇതിന്റെ മോളി വെക്കുക. ഒരു പൈസയോ സ്പൂണോ കൊണ്ടൊന്ന് അമർത്തുക. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള ചിത്രങ്ങൾ പകർത്തിയെടുക്കാൻ കഴിയും. പിന്നെ വില 20 രൂപയേ ഉള്ളൂ. മനു 3 റബ്ബർ 50 രൂപയാണ്. 1000. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുകയാണ്. നമുക്ക് ഇതേപോലെ ഒരു അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.